Hi friends, assalamu alaikum, namaskaram. Welcome back to our channel. Ellavarkum oru pudhiya video like swagatham. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ദേശീയപാത പന്തിരങ്ക മുതൽ തൊണ്ടയാട് വരെയുള്ള വീഡിയോയാണ്. രണ്ട് ദിവസം മുമ്പ് നമ്മൾ പന്തിരങ്കാവ് പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഒരു ലൈനിൽ പൂർത്തീകരിച്ചതും രണ്ടാമത്തെ ലൈനിൽ തൂണുകളൊക്കെ ഉയർന്നു വന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഐലറ്റ്മാളിൻ്റെ മുന്നിലും ഒരു ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിലെ തൂണുകളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊണ്ടയാട് ഫ്ലൈഓവറിൻ്റെ മെയിൻസിലെ വാർപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നു. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അപ്പോൾ നമ്മൾ തൊണ്ടയാട് വരെ ഒന്ന് പോയി നോക്കാം. പന്തിരങ്കാവ് കഴിഞ്ഞാലുടൻ അടുത്തൊരു പാലം മാമ്പുഴ പാലം. നിലവിലുള്ള പാലത്തിനൊപ്പിച്ച് രണ്ട് പാലങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത്. ഒരു ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ കാണിച്ചിരുന്നു, ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റു ഭാഗത്ത് വർക്ക് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലെ ഇപ്പോഴത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗർഡറുകളൊക്കെ ഉണ്ടാക്കുന്നത് പന്തിരങ്കാവിലും ഐലറ്റ്മാളിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ വർക്കുകളൊക്കെ അവിടെ തകറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഐലറ്റ്മാളിൻ്റെ മുന്നിൽ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. മാമ്പുഴ പാലത്തിൻ്റെ സെൻട്രലിൽ എത്തിയിട്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തുനിന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഏരിയയിൽ കാണിച്ച സമയത്ത് തൂണുകളുടെ അതായത് ഫൗണ്ടേഷൻ കാര്യങ്ങൾ വർക്കൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് ഒരു ഭാഗത്ത് ലാസ്റ്റ് ആ കാണുന്ന അവിടെയും കൂടി കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളൂ. ബാക്കി നാലഞ്ചെണ്ണത്തിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റിൽ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ആ ബെയറിങ്ങിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളാട്ടോ, ഗർഡർ വെക്കാനുള്ള. അപ്പോൾ ആ കോൺക്രീറ്റ് വർക്കുകളും കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഗർഡറുകളൊക്കെ സ്ഥാപിക്കട്ടോ രണ്ട് ഭാഗത്തും. പ്രത്യേകിച്ച് ഈ ഏരിയയിലൊക്കെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെഎംസി കമ്പനികൾക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയണില്ല. ചെറിയ അടിയിൽ നിന്ന് തന്നെ തൂണുകൾ ആവശ്യം വന്നിട്ടില്ല. അടിയിൽ തന്നെ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞ് കുറഞ്ഞ ഭാഗം ഒന്ന് ഉയർത്തി പിയർ ക്യാപ്പിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. പാലം കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗതയിലാട്ടോ, കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-20 ഗർഡറുകൾ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ വെക്കാൻ, അതുപോലെ ഐലറ്റ്മാളിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പോകുമ്പോൾ കാണട്ടോ, നല്ല നീളമുള്ള ഹൈറ്റൊക്കെ ഉള്ള വലിയ ഗർഡറുകളാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പന്തിരങ്കാവിലും മാമ്പുഴ പാലത്തിൻ്റെ മുകളിലും അതുപോലെ ഇനി കാണാനുള്ള ഐലറ്റ്മാളിൻ്റെ മുകളിലും ഇതുവരെ ഗർഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. സ്ഥാപിച്ചത് പിന്നെ തൊണ്ടയാടാണ്. തൊണ്ടയാട് രണ്ട് സൈഡിലായിട്ട് തുടക്കത്തിലും അതുപോലെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചതിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചു. മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഏരിയയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ ഗർഡറുകളൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. നമ്മൾ ഇത്രയും വീടേ കണ്ടതിൽ വെച്ച് ഏറ്റവും വർക്ക് നടക്കാത്തൊരു ഏരിയ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താട്ടോ. കാര്യമായിട്ട് വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. അതിനുവേണ്ടി ഇത് നേരെ ഓപ്പോസിറ്റിൽ റൈറ്റ് സൈഡിൽ ടാറിങ്ങിൻ്റെ വർക്ക്, നിലവിലുള്ള ഈ റോഡിനൊപ്പിച്ച് കുറഞ്ഞ ഭാഗം നല്ല നീളത്തിൽ ടാറിങ് ചെയ്ത് പോയ ഏരിയ നമ്മൾ കാണുന്നത്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ ഏരിയ വരെ നല്ലൊരു വളവുള്ളൊരു പ്രദേശമാണ്. കുറേയൊക്കെ വളവ് നീർത്തി വന്നിട്ടുണ്ട്. ആ പാറ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെത്തിയെടുത്ത് പൊട്ടിച്ചെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി കുറഞ്ഞ ഭാഗങ്ങൾ അവിടെ ചെയ്യാനുള്ളൂ. ആ ഏരിയ തൊട്ട് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്ത് മെറ്റലൊക്കെ ഇട്ട് പ്രസ്സിങ് ചെയ്ത് ടാറിങ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞാലുടനെ നമ്മൾ പറഞ്ഞതുപോലെ ഐലറ്റ്മാളിൻ്റെ മുന്നിൽ ഏകദേശം ഒരു 10-40
തൂണുകളുടെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ഒരു ലെയിലിൽ അടുത്ത ലെയിൽ തൂണുകളൊക്കെ ഉയർന്നു വരുന്ന വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് നമുക്ക് ഈ ടേണിങ് കഴിഞ്ഞാൽ ഉടനെ അവിടെയാണ് എത്താനുള്ളത്. കണ്ടു നോക്കാം. നമ്മൾ പാലത്തിൻ്റെ ഇവിടെ എത്തിട്ടോ. ഇവിടെ നിന്ന് ദൂരേക്ക് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ പില്ലറിൻ്റെ മുകളിലും പിയർ ക്യാപ്പിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് പുതിയ ലൈൻ തൂണുള്ള വർക്ക്, അതിനുവേണ്ടി പൈലിങ് കുയ്യെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ട് മൂന്ന് പൈലിങ്ങാണ് ഇവിടെ സെറ്റായി നിന്നിട്ടുള്ളത്. അപ്പോൾ ഉടനടി ഇതിൻ്റെ വർക്കുകളും ആരംഭിച്ച് ഇതുപോലെ തൂണുകൾ ഉയർന്ന് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ സെറ്റായി ഗർഡർ വെക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഘട്ടത്തിൽ നടക്കാനുള്ളത്. ഏതായാലും നമ്മൾ അടുത്ത വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് വരെ പൂർത്തീകരിച്ചിരിക്കും. ആ രീതിയിലാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മൂന്ന് പൈലിങ്ങുകളാണ് ഒരേ നേരം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിവിടുന്ന് തുടക്കം മുതൽ ഇവിടെ 27 പില്ലറിൻ്റെ മുകളിൽ പില്ലറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുപോലെ 27 നേരെ ഓപ്പോസിലും ഉയർന്ന് വരാനുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ എത്താനുള്ള തൊണ്ടയാടാണ്. തൊണ്ടയാട് വർക്ക് കാര്യങ്ങൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വർക്കുകളാണ് അവിടെ നടന്നുകൂടി. മുന്നേ എല്ലാ വർക്കുകളും ഇത് എങ്കാവിലും ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ മുന്നേ അവിടുത്തെ ഗർഡറുകൾ സ്ഥാപിച്ചു. കോൺക്രീറ്റ് വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. പോയി നോക്കാം ആ ഏരിയയിലെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പിയർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ച ലാസ്റ്റ് വരെ നമ്മൾ കണ്ടു. ഇവിടെ ഇനി ഗർഡർ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ മുകളിൽ വെക്കാനുള്ളത് ഒരു 10 പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ 45 റോഡിന് വീതി കൂട്ടി ചിലയിടങ്ങളൊക്കെ ടാറിംഗ് വർക്ക് സർവീസ് കൊണ്ട് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നിലവിലെ റോഡ് പോയി ടച്ച് ചെയ്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ തിരിച്ച് വിട്ട് മറ്റു 6 വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ നടക്കാനുള്ളത്. പൊതുവേ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ഈ ഏരിയയിലൊക്കെ വളവൊക്കെ വളരെ കുറവുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പിന്നീട് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇവിടെ തുടക്കത്തിൽ കണ്ടതുപോലെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. അതൊക്കെ കോൺക്രീറ്റ് വാൾ പൂർത്തീകരിച്ച് ഇന്ന് ആ ഭാഗത്ത് മണ്ണിട്ട് 6 ലെവലാക്കുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വീതി കാര്യങ്ങളൊക്കെ അറിയാം. സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിലൊക്കെ കാണാം. അപ്പോൾ പൊതുവേ ഇവിടേക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല. ഉടനെ വർക്കുകൾ നടക്കും. ഇവിടൊക്കെ ഗർഡർ സെറ്റ് ചെയ്ത് പോയ ഏരിയ ഉണ്ട് നിങ്ങൾ. ഇനി തൊണ്ടയാട് ഭാഗത്തേക്കും കുറഞ്ഞ ഭാഗങ്ങളിൽ നമ്മുടെ സെൻറ്ററിലൊക്കെ ഇതുപോലെ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. പിയർ ക്യാപ്പിൻ്റെ പണി പൂർത്തീകരിച്ച് ഗർഡർ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കാനുണ്ട്. അതും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഐലറ്റ് മാളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഈ ഏരിയയിൽ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തൊണ്ടയാട് വരെ 6 വീതിയൊക്കെ കൂട്ടി ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല നീളത്തിൽ കോൺക്രീറ്റ് ഇട്ട് പോയ ഏരിയ കേട്ടോ. നമ്മൾ തുടക്കത്തിൽ പന്തിരങ്കാവ് ഏരിയയിലൊന്നും ഇങ്ങനെ 6 ടാറിംഗ് വർക്ക് കാര്യങ്ങൾ കുറഞ്ഞ ഏരിയ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കിലോമീറ്റർ തൊണ്ടയാട് വരെ ഇതുപോലെ മെയിൻ റോഡ് മെറ്റൽ കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് ഏരിയാണ്. അതുപോലെ നേരെ ഓപ്പോസിറ്റിലൊരു വളവുള്ള പ്രദേശമാണ്. ആ വളവൊക്കെ നിർത്തി വരുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ ഭാഗത്ത് JCB ഒക്കെ വെച്ച് കട്ട് ചെയ്തെടുത്ത് 6 ലെവലായി വരുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണിക്കാനുള്ള തൊണ്ടയാട് ഫ്ലൈഓവറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ആ ഏരിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം.
അപ്പോൾ കൈവിൻ്റെ പരമാവധി ഏരിയയിലെ വളവൊക്കെ നിവർത്തിയിട്ടുണ്ട്. പിന്നീട് റോഡ് കടന്നു പോകുന്ന ഇവിടെ നിന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിയാണ്. അപ്പോൾ ആ ഭാഗത്ത് മണ്ണിട്ട് പ്രസ്സിങ് ചെയ്ത് പോയ ഏരിയയൊക്കെ നമ്മൾ കാണുന്നത്. തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നിലവിലുള്ള റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് കൂടുതലും പുതിയ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, റോഡിൻ്റെ ഗതി ഇങ്ങോട്ട് മാറി, പകുതിയിലേറി ഈ ഏരിയയിലേക്ക് മാറിയിട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ കണ്ട ആ ഏരിയ പോലെ മണ്ണിട്ട് ഗ്രേഡറൊക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കി റോഡ് റോൾ ഉപയോഗിച്ച് പ്രസ്സിങ് ചെയ്ത് പോയ ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ ദൂരേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാം, പോയി നോക്കുക. മുന്നേ നമ്മൾ വീഡിയോ ഒക്കെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് തിരിച്ചതിൻ്റെ മുകളിൽ വന്ന് കാണാൻ കാണിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഇതുവഴി കടന്നു പോയി ആ ഇരു തായ് ഭാഗത്ത് കൂടി വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ അടിഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയി എന്നുള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ മുകൾ വന്ന് മെയിൻ സ്ലാബ് വാർപ്പിട്ട ഏരിയ ആ ഏരിയയിൽ വന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. ഇവിടുന്ന് തൊണ്ടയാട് ഫ്ലൈ ഓവറിനടുക്ക് ഏരിയ മുമ്പ് ലെഫ്റ്റ് ഭാഗത്ത് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ മെയിൻ സ്ലാബ് വാർപ്പിട്ട ഏരിയ നമ്മളിത് കാണുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും കുറഞ്ഞ ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പോകുമ്പോൾ കാണാൻ പറ്റും. മുന്നോട്ട് പോയി നോക്കാം. പുതിയ പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ ഇതിനൊപ്പിച്ചാണ് ആ പാലം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വീതിയുള്ള നല്ല കാണാൻ കാഴ്ചയുള്ള ഒരു പാലമായിട്ട് മാറും കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം തൊണ്ടയാട് പാലം ഇവിടെ നിന്നിങ്ങനെ ഉയർന്നൊരു ഒരു ചെരിഞ്ഞാണ് പോകുന്നത്. അതുപോലെ തന്നെ ആ പാലവും അതുപോലെ ആ ചെരിവ് വരും. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരിക്കും കേട്ടോ പാലത്തിന്. അപ്പോൾ നമ്മളിവിടെ താഴെ എത്തി ഇനി പറഞ്ഞതുപോലെ ആ ഏരിയയിൽ കൂടെ ഒന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടിയ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് ആ ഭാഗത്ത് കൂടെ. അതുപോയി ഇങ്ങനെ പോയിട്ട് പാലത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. പാലം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ഗർഡറുകളൊക്കെ കോൺക്രീറ്റിന് വേണ്ടി സെറ്റർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗർഡറുകൾ ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് കുറഞ്ഞ രണ്ട് മൂന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആ ഏരിയയിലൊക്കെ ഗർഡറൊക്കെ സ്ഥാപിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ കണ്ടത്. ഇവിടെ കുറഞ്ഞ ഭാഗം കൂടി കോൺക്രീറ്റ് ഇടാണ്ട് അതോടെ പിയർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചു. ഉടനെ ബാക്കിയുള്ള വെക്കാനുള്ള ഏരിയക്കൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി വെക്കുന്ന വർക്കുകളൊക്കെ കയറും. തൊണ്ടയാട് മേഖലയിലൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ ഏതായാലും നമ്മളിതിൻ്റെ ഈ സർവീസ് കൊണ്ട് ഈ അടിഭാഗത്തുള്ള ഈ റോഡിലൂടെ കടന്നു പോയാൽ നിലവിലുണ്ടായിരുന്ന ഇതരെ നടന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്തുനിന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. മുകൾ ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെ സെറ്റ് ചെയ്ത് കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വഴി പോകുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള എത്ര ഹൈറ്റിലാണ് ഇതൊക്കെ ഉയർന്നു വന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് നമുക്ക് കാണാനും പറ്റും. പോയി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അടിഭാഗത്തേക്ക് ഷൂ വീടെടുക്കുമ്പോൾ അടികൾ ആ നിലവിലുള്ള പാലത്തിന് ഒപ്പിച്ച് ലെവലാക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗർഡറുകളൊക്കെ ഒരു അഞ്ചാറ് പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇനി വെക്കാനുള്ളത്. കണ്ടില്ലേ, നല്ല രസകരമായൊരു കാഴ്ചയായിരിക്കും കേട്ടോ പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കുന്നതോടെ. ഫ്ലൈ ഓവറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാനൊക്കെ സൗകര്യപ്പെടും.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. അതിനെല്ലാ ഗർഡറുകളും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഇനി ആ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. അതുപോലെ ഇവിടെ ജംഗ്ഷൻ ഈ ഏരിയയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിന് ക്രോസ് ചെയ്തിടുമ്പോൾ ആ ഏരിയയിൽ ഇതുപോലെ തന്നെ മെയിൻ സ്ലാബ് ബാർപ്പിട്ടിട്ടുണ്ട് പാലത്തിലുള്ള. അത് ഈ തുടക്കത്തിലുണ്ട്, ലാസ്റ്റ് ഭാഗത്തുണ്ട്. ഇതിൻ്റെ ഈ ലാസ്റ്റ് ഭാഗത്താണ് കൂടുതലതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ മുകളിൽ പോയി അവിടെ നിന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. അവിടെ കുറഞ്ഞ ഏരിയ ഇതുപോലെ കണ്ടില്ല, ഞങ്ങൾ പിയർ ക്യാപ്പിൻ്റെ പണി പൂർത്തീകരിച്ചു, ഗർഡർ സ്ഥാപിക്കാനുള്ളൂ. അതോടെ മൊത്തത്തിലായിട്ട് ഒരു കോൺക്രീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതോടെ അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര ചെയ്യാനും വാഹനം ഓടിക്കുന്നവരൊക്കെ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡായി നമ്മുടെ തൊണ്ടയാട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നല്ല വർക്കാണ് ഇവിടെ. ഏറ്റവും വേഗത കൂടി വർക്ക് നടന്നൊരു പാലത്തിൻ്റെ വർക്ക് നടന്നൊരു ഏരിയ തൊണ്ടയാടായിരിക്കും. നമ്മളിതിൻ്റെ മുകളിലെത്തി മൊത്തത്തിലുണ്ട്. നിങ്ങൾ ലെവലായിട്ട് കോൺക്രീറ്റ് വെച്ച് പോയിട്ടുണ്ട്, മെയിൻ സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ നനയ്ക്കുന്നതിന് വേണ്ടി കള്ളി സിമൻ്റ് കൊണ്ട് കള്ളി കെട്ടി ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകൾ നനച്ചു കൊടുക്കട. അവിടെ പന്തിരംഗ മുതൽ ഈ ഏരിയ വരെയുള്ള വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചത് പൊതുവെ മുൻപൊക്കെ നമ്മൾ വന്ന സമയത്ത് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയകളായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതലായിട്ടും പറഞ്ഞതുപോലെ മൂന്ന് പാലങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. മാമ്പോയപ്പാലം, പന്തിരംഗാവ്, അതുപോലെ അയറ്റുമാള്, തൊണ്ടയാട്. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും പ്രതീക്ഷയോടെ പുതിയ വീടുമായിട്ട് വീണ്ടും കാണാം. പന്തിരംഗാവ് മുതൽ തൊണ്ടയാട് വരെയുള്ള വീടാണ് നിങ്ങളെ കാണിച്ചത്. അയലറ്റ്മാളിൻ്റെ ആ ഏരിയയിലൊക്കെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തൊണ്ടയാട് ഏരിയയിൽ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചത് അതിൻ്റെ ഗർഡർ വെച്ച് അതിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ മനസ്സിലായി വാർപ്പിട്ടിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം പകുതി കാൽ ഭാഗത്തോളം അന്ന് കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് ഗർഡറിൻ്റെ നമ്മൾ കാണിച്ചിരുന്നത് മനസ്സിലായി വാർത്തു. അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അള്ളാ.